ചന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഈ അടുത്ത് കണ്ടത് മണിയാശാനുമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ ആട് എന്ന് പറയുന്ന പി പി ശശി അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പി പി ശശി പ്രകോപനം ഉണ്ടാക്കിയില്ലേ മണിയാശാന്? അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ പേടി തോന്നി. എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു, മിഥുൻ മാനുവൽ പറഞ്ഞു, ചേട്ടൻ ഈ ഡയലോഗുകളൊന്നും പറയണ്ട, ചുണ്ടനക്കി അതി ലിപ്പ് മതി, നമുക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ആശാന്റെ ശിഷ്യഗണങ്ങളൊക്കെയാണ് നമുക്ക് ഷൂട്ടിങ്ങിന് സൗകര്യം ചെയ്ത് തന്നേക്കുന്നത്. ഇയാളെ കാട് പൂക്കുന്നത് ചോപ്പില, അതൊക്കെ ലിപ്പ് മാത്രം ഇട്ടൊക്കെ പറഞ്ഞു. പിന്നീട് പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ പേടിയായി. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കട്ടപ്പന ഒരു ഫംഗ്ഷൻ, ഒരു ക്ലബിന്റെ ഫംഗ്ഷൻ, അതും കുറച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെയുള്ള ആളുണ്ട് തിരുവനന്തപുരത്തുനിന്ന്, അങ്ങനെ അവരെ കൂടെ ഞാൻ പോയതാ. ചെന്നപ്പോ എനിക്ക് സമ്മാനം തരാൻ വിളിച്ചേക്കുന്നത് മണിയാശാനാ. ഓ അയ്യോ, ഉള്ളിന്ന് ഇങ്ങനെ ഒരു എനിക്കങ്ങ് അറിയാതെ വേർക്കാൻ തുടങ്ങി. എനിക്കറിയാം ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു ആളും അറിഞ്ഞു കാണൂല, വരുമ്പോൾ എന്തെങ്കിലും അങ്ങനെ നന്നായി പ്രതികരിക്കുന്ന ആളാ, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആളാന്നൊക്കെ നമുക്കറിയാലോ. അങ്ങനെ വിഷമിച്ചിരുന്നു, വന്നു ദൂരനെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാനങ്ങ് സമാധാനമായത്, ഭയങ്കരമായിരുന്നു. ആള് നേരത്തെ ഇതൊക്കെ തുടങ്ങിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും അതേപോലെ ആക്കി ചിരിക്കുന്നു, അറിയാതെ ആക്കി പോണതാ. മണിയാശാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഡയലോഗ് എന്തായിരുന്നു? എന്തോ പി പി ശശി കുറേണ്ടത്. ഒരു ഒരു ലൈഫിലൊരു വലിയ മാറ്റമല്ലേ ഉണ്ടാകുന്നത്? അതായത് സാധാരണ ആദ്യം വസ്ത്രാലങ്കാരം, അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ വേഷങ്ങൾ, ചെറിയ വേഷങ്ങൾ ഒന്ന് എമർജ് ചെയ്യുന്നു എന്ന് കണ്ട സമയത്ത് വസ്ത്രാലങ്കാരം അനിയനെ ഏൽപ്പിച്ചോ? ആരെ ഏൽപ്പിച്ചേ? അളിയനെ ഏൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം സ്വഭാവ നടനായി, ഇപ്പോൾ ഒരു മുഴുനീള കഥാപാത്രം. ലൈഫിൽ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേ സ്വപ്നം നിറച്ചു വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ശരിയായി ശരിയായി വരുന്നതാ. ഞാൻ ഈ വരുമ്പോ പിന്നെ കാരവനൊക്കെ കണ്ടു. ഇന്ദ്രൻ ചേട്ടനാണ് ഈ കഥാപാത്രത്തിന്റെ മുഴുനീള പിന്നെ കഥാപാത്രം ചെയ്യുന്നത്, ഇന്ദ്രൻ ചേട്ടനായപ്പോ പിന്നെ ഇന്ദ്രൻ ചേട്ടനല്ലേ കാരവൻ? ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ചിലപ്പോ നമുക്ക് തുറന്ന ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ ഡ്രസ് ചെയ്യാനൊക്കെ വേണം ഇത്, പക്ഷെ അവരങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആർക്കുണ്ടെങ്കിലും ഉപയോഗിക്കാം, ധ്യാനും ദുർഗാകൃഷ്ണയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ പോകുന്നേ ഉള്ളൂ. ഇപ്പം പടം വിളിക്കാൻ വരുന്നവരോട് പറയാറുണ്ടോ എന്റെ കാരവൻ ഇന്ന മോഡൽ ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്? അയ്യോ, അതോടെ കഴിയും പിന്നെ, ഇനി അതൊക്കെ ചോദിക്കാം. ഇല്ല ഇല്ല. അപ്പൊ മാത്രമല്ല പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് എല്ലാരും പറയുന്നത് ഇപ്പോഴും ഭയങ്കര വിനയമാണ്, മറ്റാണ്. ഇനി ഇപ്പൊ ഇത്തിരി ജാടയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ജാട വരൂല, പക്ഷെ ദേഷ്യം വരുന്നുണ്ട് പലപ്പോഴും. അതാ ജാടയൊന്നും എന്ത് കാണുമ്പോഴാ ദേഷ്യം വരിക? കുറേ പൊരുത്തക്കെട്ടുണ്ടല്ലോ, ചിലർ വളരെ ലളിതമായിട്ട് കാണും, ഇതിൻ്റെ അത്ര വിലയില്ലാത്ത പോലെ ചിലർ കാണുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷമയില്ലാതെ വരും. പിള്ളേരുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ല, ഇപ്പൊ വരുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ്, മിടുക്കന്മാരാ. അതല്ല, നമ്മളെ മൂത്ത കക്ഷികളെ കാര്യമാണ് പറയുന്നത്. പണ്ടൊക്കെ ഇപ്പൊ അങ്ങയുടെ കാലഘട്ടത്തിലുള്ള സിനിമാ സംവിധായകരെയൊക്കെ നമുക്ക് നമ്മളെ കുടുംബാംഗങ്ങളെ പോലെ ഒരാളെ അറിയാം അല്ലേ? ആൾ എങ്ങനെയുള്ള സിനിമ ചെയ്യും, ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. ഇതിപ്പോ ഓരോ സിനിമക്കും ഓരോ സംവിധായകനാണ്. മാത്രമല്ല അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇവര് മോശക്കാരാവണമെന്നാണ്. ഇതല്ല, ഇത് ഓരോരുത്തരും ഓരോ തരത്തിൽ മികവ് കാണിക്കും. അതെ അതെ, നമ്മളെ വിസ്മയിപ്പിച്ചിട്ട് പോവുകയാണ്. ഇത് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ എല്ലാം അറിയാവുന്ന കുറെ നമ്മളെ മുതിർന്നവരില്ലേ, അവരാണ് ഇതിനിടയ്ക്ക് ചേർന്നിട്ട് അറിവുണ്ടായത്. അപ്പൊ എങ്ങനെയാ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ല, വശമതരാവുക തന്നെ, പക്ഷെ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വന്നോ വല്ലോ ഒക്കെ പറഞ്ഞു പോവും. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, അവര് ഭയങ്കരമായിട്ട് അവര് പഠിക്കാൻ തന്നെ ഉണ്ട്. കുറെ നേരം നോക്കി നിന്ന് അവര് ചെയ്യുന്ന രീതിയൊക്കെ പഠിക്കാൻ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പോലും നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ അവരെ അറിയാലോ, അവര് തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ ആദ്യം പരിചയമില്ലാന്നറിയാലോ. ഇതെല്ലാം അറിയാവുന്നവരുടെ അവർക്ക് പക്ഷെ ഇന്ദ്രൻ ചേട്ടനെ അറിയാൻ പറ്റും, കാരണം 1500 കഥാപാത്രങ്ങളായാലോ. ഇപ്പൊ എത്ര സിനിമയായി? 500 കഴിഞ്ഞു. അപ്പോ അവർക്ക് ഇന്ദ്രൻ സാരാണ്, ഇന്ദ്രൻസിന്റെ അഭിനയശേഷി എന്താണെന്നുള്ള കാര്യമൊക്കെ നല്ല ബോധ്യം ഉണ്ടാവും അല്ലേ? ആ, നമ്മള് എങ്ങനെ വന്ന എല്ലാം അറിയാം. അറിയാം, പഴയ കൂട്ടുകാരും.